ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ ഒരു അടിപൊളി ചിക്കൻ മുറുക് മസാലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ബട്ടർ ചിക്കൻ്റെ ഒക്കെ ഒരു അളിയൻ അളിയറ്റി അങ്ങനെയൊക്കെ പറയാൻ വേണമെങ്കിൽ. അപ്പോൾ മുഴുവൻ ചിക്കനോടെ ആക്കാം, അല്ലെങ്കിൽ ചിക്കൻ കഷ്ണങ്ങളും കൂടി ആക്കാം. അപ്പം ഞാൻ ഇവിടെ മുഴുവൻ ചിക്കനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിക്കന് മേലെ ഞാൻ ഇങ്ങനെ നല്ലോണം വരകളൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇതിനൊന്ന് സ്റ്റഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒക്കെ ഒന്ന് സൂക്ഷിച്ച് ക്ലീൻ ചെയ്യാം. ഞാനൊരു ഓവറായിട്ട് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് പരിക്കൊക്കെ ചിക്കന് പറ്റിച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു സ്റ്റഫിംഗ് ഇട്ട് സ്റ്റഫ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ മാരിനേഷൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ വിനാഗിരി അല്ലെങ്കിൽ ലെമൺ ജ്യൂസ്, അത് ഏതായാലും കുഴപ്പമില്ല. പിന്നെ സാഫ്രോൺ വേണം. ഇതൊരു നല്ലൊരു റിച്ച് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഷാഹി മുഗൾ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സാഫ്രോണിൽ ഞാൻ ഇങ്ങനത്തെ ഒരു കേവട എസൻസ് എന്ന് പറയും. ഇതൊരു തരം പൂക്കളുടെ ഒക്കെ ഒരു എസൻസ് ആണ്. ഇത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, സാഫ്രോണും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് പറ്റിയാലും മതി. ഇനി സാഫ്രോൺ ഇല്ല, അത് ഒഴിവാക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ചിക്കനും പറ്റാനുള്ള മസാലകൾ എന്ന് പറഞ്ഞാൽ തൈരുണ്ട് ഇവിടെ, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, ഗരം മസാലപ്പൊടി ഉണ്ട്, ചെറിയ ജീരകത്തിന് പൊടിയുണ്ട്, കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ മല്ലിപ്പൊടിയും ഏലക്കായ പൊടിച്ചത് ഉപ്പ്, ഇതെല്ലാം എല്ലാമാണ് മസാലകൾ. അപ്പോൾ റെസിപ്പിയുടെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആദ്യം ഞാനിതാ വിനാഗിരി അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഇട്ടിട്ട് ചിക്കൻ ആദ്യം നല്ലോണം അതിലേക്കൊന്നും പറ്റട്ടെ. ചിക്കൻ്റെ ഒരു മണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ശേഷം നമ്മൾ സാഫ്രോണ് നല്ലോണം പറ്റുക, ഉള്ളിലും പുറത്തും ഒക്കെ ആയിട്ട് നല്ലോണം പറ്റുക. കുറച്ച് സാഫ്രോണ് നമ്മൾ എടുത്ത് വെക്കണുണ്ട് അവസാനം കറിയിലേക്കൊന്ന് ചേർക്കാൻ വേണ്ടിയിട്ട്. അതേമാതിരി ഇത്തിരി നാരങ്ങ ജ്യൂസും ഞാൻ ലാസ്റ്റിലേക്ക് വേണ്ടിയിട്ട് ഇത്തിരി എടുത്തക്കുണ്ട്. ഇനി നമുക്ക് മസാലകളെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ്റെ മേലെ നല്ലോണം പരത്തിയിട്ട് ഇതൊരു ഒരു മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഒരു മണിക്കൂർ വെക്കാൻ വെച്ചാൽ അത്രയും ടേസ്റ്റ്, സമയമില്ലെങ്കിൽ ഒരു 15-20 മിനിറ്റെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിലെല്ലാം ഉണ്ടിട്ട ഉപ്പും മസാലപ്പൊടികളെല്ലാം ഇട്ടിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്യുക. ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി നിങ്ങൾക്ക് തന്തൂരി കളറോ അങ്ങനത്തെ തന്തൂരി മസാലപ്പൊടികളൊക്കെ ഇടുന്ന അതുകൂടെ. ഇനിയിപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള സ്റ്റഫിങ് ഉണ്ടാക്കുക. അതിനുവേണ്ടി കുറച്ച് നട്ട്സ് ഉണ്ട്, ബദാം, അണ്ടിപ്പരിപ്പ്, ഏത് നട്ട്സാലും കുഴപ്പമില്ല, രണ്ട് മുട്ട പുഴുങ്ങിയതുണ്ട്, ചിക്കൻ ഉണ്ട് ഇവിടെ, ഉള്ളിയുണ്ട്, തക്കാളി, മറ്റ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്, തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കിയതുണ്ട്, തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ചത്, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്കുള്ള മസാലപ്പൊടികളെന്ന് പറഞ്ഞാലും മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്തിരി ഗരം മസാലപ്പൊടി, ഉപ്പ്, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഇതൊക്കെയാണ് ഈ കീമയുടെ സ്റ്റഫിംഗ് ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് കീമ എല്ലാ സ്റ്റഫിംഗ് ആയിട്ട് ഉണ്ടാക്കണം, നിങ്ങൾക്ക് വെറും ഉള്ളി സ്റ്റഫിംഗ് അങ്ങ് ഉള്ളി സ്റ്റഫിങ്ങും ആക്കുക, അതെല്ലാം പനീറിൻ്റെ സ്റ്റഫിംഗ് ആക്കണമെങ്കിൽ അങ്ങനെയും ആക്കാം. ഇനി സ്റ്റഫ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു ഫ്രൈ പാനിക്ക് ഇത്തിരി എണ്ണ ഇട്ടിട്ട് ഉള്ളിയും പച്ചമുളകും കൂടിയിട്ടൊന്ന് വഴറ്റി അയക്കി ഞാനത് ആ ചിക്കൻ അരച്ചത്. ചിക്കന് ആ ചിക്കൻ്റെ ബോൺലെസ് കഷ്ണങ്ങൾ മിക്സിയിലിട്ടൊന്ന് അരച്ചതാണ്, സോഫ്റ്റ് ആക്കിയിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് അരച്ചത്. അതിട്ടിട്ട് ഒന്ന് നല്ലോണം മുട്ട ചിക്കനെ മാതിരി തന്നെ നമ്മളിങ്ങനെ കോഴിമുട്ടൊക്കെ ചിക്കില്ല, അതേമാതിരി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഈ മസാലപ്പൊടികളെല്ലാം അതും ഇട്ട് ആ ടൊമാറ്റോ പ്യൂറി ആക്കിയതല്ലേ അതും ഇട്ട് നട്ട്സും ഇട്ട് പുഴുങ്ങിയ കോഴിമുട്ട ഇട്ട് ഉപ്പൊക്കെ ഉണ്ട് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇതാ നമ്മളെ സ്റ്റഫിങ് അപ്പോൾ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ്റെ ഉള്ളിലേക്ക് സ്റ്റഫ് ചെയ്തിട്ട് നമുക്കൊന്നെങ്കിൽ സൂചി നൂലുകൊണ്ട് അത് ടൈ ചെയ്യാം, അല്ലെങ്കിൽ ടൂട്ട്പിക്കൊണ്ട് ടൈ ചെയ്യാം. ഇന്ത്യയിലിപ്പോൾ രണ്ടും എടുക്കാനുള്ള ഇതുണ്ടായിരുന്നു, സൂചി നൂല് തപ്പാൻ വയ്യ, ടൂട്ട്പിക്കും കാണണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒരു കോഴിമുട്ട അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് അങ്ങനെ വെച്ചുള്ളൂ, ഞാൻ ക്ലോസ് ചെയ്തില്ല. പക്ഷേ ക്ലോസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പൊരിക്കുമ്പോൾ പുറത്തേക്ക് വരാൻ ചാൻ. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഫ്രൈ പാനിക്കോ ഏതെങ്കിലും കടായിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ നല്ലോണം ചൂടായതിനു ശേഷം നമ്മൾ ഈ ചിക്കൻ ഇട്ടിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ മെയിൻ ഐഡിയ ഇത് പൊരിയാന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ബ്രൗൺ ആവണ വരെ ഒന്ന് പൊരിച്ചെടുത്താൽ മതി, ലൈറ്റ് ബ്രൗൺ ആവില്ലേ രണ്ട് സൈഡും. ഒരു സൈഡ് പൊരിച്ചതിന് ശേഷം മറ്റേ സൈഡിലേക്ക് തിരിച്ചിട്ട് പൊരിക്കുക. നല്ലോണം മൊരിയണം എന്നല്ല, ഒന്ന് പൊരിച്ചെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ഞാൻ സൈഡിലേക്ക് മാറ്റിയൊക്കെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് മസാല ഉണ്ടാക്കല്ല. അപ്പോൾ മസാലക്ക് ഉണ്ടാക്കണേന് ഒരു ഉള്ളിയുടെ പേസ്റ്റ് ഉണ്ടാക്കണം നമ്മൾ ആദ്യം. അതിന് ആവശ്യമാണ് ഉള്ളി, ഒരു വലിയ ഉള്ളി ഇതാ ഞാൻ കുത്തിയരിഞ്ഞത്, പിന്നെ അണ്ടിപ്പരിപ്പും ബദാമാണ്. ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പും ബദാമും കുറച്ചെടുത്താലും കുഴപ്പമില്ല, ഇനി അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ എടുത്താലും മതി, അല്ലെങ്കിൽ കസ്കസിൽ അത് ആയാലും കുഴപ്പമില്ല. ഒരു ഫ്രൈ പാനിക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ കൊത്തി അരിഞ്ഞ ഈ സബോള ഇട്ടിട്ട് അതിൽക്ക് അത് കുക്ക് ചെയ്യണം, വേവിക്കുകയാണ്. എന്നിട്ട് ഇത് വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ ഈ സബോളയും ആ ഒഴിച്ച ആ വെള്ളവും ഇല്ല, കുറച്ചൊരു വെള്ളം ഉണ്ടാവില്ല, ആ വെള്ളവും ഈ അണ്ടിപ്പരിപ്പും ബദാമും കൂടി എല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഉള്ളി പേസ്റ്റ്. പിന്നെ മസാലക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കസൂരി മേത്തിയുടെ ഇല, ഉലുവയുടെ ഇലയാണത്, പിന്നെ മല്ലിച്ചപ്പ്, പൊതീന,
പിന്നെ ഇതാ ഇത്തിരി തൈര്, പിന്നെ ഇതാ ഉള്ളി അരിഞ്ഞ പേസ്റ്റാണ്, അത് അത് നല്ലോണം പേസ്റ്റ് ആക്കിയത് അതുകൊണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി മിക്സിയിലിട്ടിട്ട് അടിച്ചതാണത് പൾപ്പാക്കിയിട്ട്. ഇനി നമുക്ക് മസാലക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളാണ് മല്ലിപ്പൊടി, മുളക് പൊടി, വലിയ ജീരകം, ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല, കുറച്ച് ഏലക്കായ പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, ഇതൊക്കെയാണ് ഇതിൻ്റെ ആവശ്യമുള്ള പൊടികൾ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പം നമ്മൾ പാത്രത്തിലേക്ക് നേരത്തെ പൊരിച്ച ചിക്കൻ പൊരിച്ച എണ്ണയില്ല, ആ എണ്ണയും കുറച്ച് എണ്ണ എക്സ്ട്രം കൂടി ഇട്ടിട്ട് ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. അത് വഴറ്റി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിൽക്ക് തക്കാളിയുടെ പേസ്റ്റ് ഇടുക. പേസ്റ്റ് എന്ന് പറഞ്ഞാൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് പ്യൂരി ആക്കിയതാണത്. അപ്പോൾ ഇത് സാധാ നമ്മൾ ചിക്കൻ കറി മാതിരിത്തെ എല്ലാ പൊടികളും അതുതന്നെ ഉള്ളൂ. ഇതിൽ എക്സ്ട്രാ എന്തെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ സാഫ്രോണും അല്ലെങ്കിൽ കസൂരി മേത്തിയുടെ മാത്രമൊക്കെ, അല്ലെങ്കിൽ ബാക്കിയുള്ളൊക്കെ നമ്മൾ അടുക്കളയിലുള്ള പൊടികൾ തന്നെയാണ്. തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് എല്ലാ മസാലപ്പൊടികളും ഇടാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൽ നിന്നൊരു ഒന്ന് തിളപ്പിക്കുമ്പോൾ അതിൽ നിന്നൊരു എണ്ണ ഇങ്ങോട്ട് വിട്ട് വീഴണം മതി നമുക്ക് തോന്നും. തിളച്ച് വരുമ്പോൾ നമുക്ക് ഇനി ആ ഉള്ളിയും നട്ട്സും കൂടി അരച്ചൊരു പേസ്റ്റ് ഇല്ല, ആ പേസ്റ്റ് ഇടുക. പിന്നെ എല്ലാ ഇലകൾ, ഇലകൾ എന്ന് പറഞ്ഞാൽ മല്ലിച്ചപ്പ്, പുതിനയും, കസൂരി മേത്തി, ഉലുവട ഇലയാണ്, അതും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ഇതിൽ തൈരും ഇടാം. നമുക്ക് തൈര് ഇനി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, തക്കാളിയുടെ പുള്ളിയുള്ള തക്കാളി ഞങ്ങൾക്ക് തൈര് ഒഴിവാക്കുക. ഉപ്പൊക്കെ ഞാൻ ഇട്ടിട്ടൊന്ന് നോക്കിയതിന് ശേഷം ഇതൊക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ചിക്കൻ ഇടുക. ചിക്കൻ തന്നെ നമ്മൾ ആ പൊരിച്ച ചിക്കനില്ലേ, വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിക്കുക ഗ്രേവിക്ക് കേട്ടോ. ചിക്കൻ്റെ ഒപ്പം ഞാൻ ഇത്തിരി ബട്ടർ ഇടുന്നുണ്ട്, ഒരു ടേബിൾ സ്പൂൺ. ഇത് ഓപ്ഷനലാണ്, ഇനി ഇതില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ലെമൺ ജ്യൂസും സാഫ്രോണും ഇല്ലേ നേരത്തെ മാറ്റി വെച്ചത്, അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് നമ്മൾ ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് വേവിക്കുക. രണ്ട് സൈഡും നമ്മൾ കുറച്ചൊരു പകുതി കുറച്ച് നേരം കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് തിരിച്ചിട്ട് ചിക്കൻ തിരിച്ചിട്ട് അതും വേവിക്കണം. ചിക്കൻ വെന്ത് കഴിഞ്ഞൊരു വിധമാകുമ്പോൾ നമുക്ക് ഇതിനെ സ്മോക്ക് ചെയ്യുക. അതിന് ഞാൻ അതവിടെ കനൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കുന്നുണ്ട്. കനൽ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ തേങ്ങയുടെ ചിരട്ടല്ല, ചിരട്ടയുടെ കഷ്ണം ഒന്ന് ചൂടാക്കിയാലും മതി. എന്നിട്ട് അത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മേലേക്ക് എണ്ണ ഒഴിച്ചാൽ, സാധാ എണ്ണ ഏത് എണ്ണ ആയാലും കുഴപ്പമില്ല, എണ്ണ ഒഴിച്ചാൽ ഇങ്ങനത്തെ ഒരു പുക വരിക. പുക വരുമ്പോൾ അപ്പനെ മൂടി വെക്കണം. ആ മണമാണ് ആ കറിക്ക് കിട്ടുക, അതിനാ സ്മോക്ക്ഡ് ചിക്കൻ കറി ആവുക. അപ്പോൾ ഇതാ നമ്മളുടെ മുറുക് മുസ്സെല്ലാം റെഡി ആയിട്ടിട്ടുണ്ട്. ഇത് പൊറോട്ടയുടെ ഒപ്പം, ചപ്പാത്തിയുടെ ഒപ്പം, നാനിൻ്റെ ഒപ്പം, ഇനി ഒന്നില്ലെങ്കിൽ ദം റൈസോ ഗീ റൈസോ എന്തിനൊപ്പം മാച്ചാണ്. നിങ്ങളിത് ട്രൈ ചെയ്യുന്ന വിചാരിക്കുന്നു. പേജ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ പറയണം. കുറച്ചൊരു റിച്ച് കറിയാണ് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്, പക്ഷെ നിങ്ങൾക്ക് ഇത് റിച്ച് അല്ലാണ്ടാക്കാം. നട്ട്സ് ഒഴിവാക്കണമെങ്കിൽ നട്ട്സ് ഒഴിവാക്കാം, തേങ്ങ ഇടാൻ പകരം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യില്ലേ, പറയണേട്ടോ ഫീഡ്ബാക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.